ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തിൻ്റെ വിശേഷങ്ങളൊക്കെ? നമ്മളുടെ പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിൻ്റെ 8-ാമത്തെ സെഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ 7 സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എനിവേ, നമുക്കിപ്പം ആ ഒരു സബ്ജക്റ്റായിട്ടൊരു പരിചയം ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക്. അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമെയിൽ അയക്കുമ്പോൾ അതിൽ ഫോളോ ചെയ്യേണ്ട ഇമെയിൽ എറ്റിക്വറ്റ്സ് അല്ലേ, ബിഹേവിയർ കൺട്രോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ ആ മറ്റേ ഇമെയിലിൻ്റെ ഫോംസിൽ ആ ഒരു ഇത് റെലവൻസ് ഓഫ് സെൻഡിങ് ഇമെയിൽ, പിന്നെ ടൂ ലൈൻ എന്താണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, കാർബൺ കോപ്പി, ബ്ലൈൻഡ് കാർബൺ കോപ്പി, സബ്ജക്ട് ലൈന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ആ ഇമെയിൽ എറ്റിക്യൂറ്റിലെ 6-ാമത്തെ പോയിൻ്റ് ആണ്. ദറ്റ് ഈസ് സല്യൂട്ടേഷൻസ്. സല്യൂട്ടേഷൻസ് എന്ന് വെച്ചാൽ അഭിസംബോധന ചെയ്യുക. നമ്മൾ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്കായിരിക്കും നമ്മൾ മെയിൽ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മെയിൽ അയക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് സംബോധന ചെയ്യേണ്ടത്, അഭിസംബോധന ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് ശരിക്കും നമുക്ക് ഇമെയിലിൽ ആവശ്യമാണ്. നമ്മൾ ലെറ്റർ എഴുതുമ്പോഴും നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട് അല്ലേ, റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ ഡിയർ മാഡം, ഡിയർ സർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇമെയിലിൽ നമുക്ക് അത്തരത്തിലുള്ള സല്യൂട്ടേഷൻസ് വളരെ ആവശ്യമാണ്, പ്രത്യേകിച്ച് നമ്മളുടെ ഒഫീഷ്യലായിട്ടുള്ള ലെറ്റേഴ്സിൽ. ഓക്കെ, സോ വി ഷുഡ് ബി വെരി കെയർഫുൾ ഇൻ റൈറ്റിംഗ് ദ സല്യൂട്ടേഷൻസ് ബിക്കോസ് ഇറ്റ് ക്യാൻ ബി മിസ് ട്രാൻസ്ലേറ്റഡ് ദ റീഡർ അബൌട്ട് ദ സെൻഡർ. ചിലപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് സല്യൂട്ടേഷൻസ് അയക്കേണ്ടത്. വെറുതെ ഒരു സല്യൂട്ടേഷൻ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മളുടെ റീഡർക്ക് ഒരു മിസ് ട്രാൻസ്ലേഷനിലേക്ക് വന്നേക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി, ഏതൊരു ലാംഗ്വേജിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ മദർ ടങ്കിലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സല്യൂട്ടേഷൻസ് തന്നെയാണ് നമ്മൾ ഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഇല്ലെങ്കിൽ അതെന്താണ്, റീഡർക്ക് ഒരു മിസ് ട്രാൻസ്ലേഷൻ വന്നാൽ നമ്മളോടുള്ള ഇമ്പ്രഷൻ അവർക്ക് പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ അയക്കുന്ന സല്യൂട്ടേഷൻ കൊണ്ട് റീഡർക്ക് വളരെ ഒരു കംഫർട്ടബിളിറ്റി, അതുപോലെ തന്നെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് സല്യൂട്ടേഷൻസ് നമ്മൾ അയക്കേണ്ടത്. അപ്പം അങ്ങനെ നമ്മൾ ഒരു നല്ല രീതിയിൽ സല്യൂട്ടേഷൻ അയച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അയക്കുന്ന ഇമെയിലിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഫോർമലായിട്ടുള്ള സല്യൂട്ടേഷൻസ് ഫോം ചെയ്യണം എന്നുള്ളതാണ്. ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ പറയുന്നത്. ആക്ച്വലി ഈ സല്യൂട്ടേഷൻസ് അഭിസംബോധന ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു തരത്തിലുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്നതാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും റെസ്പെക്റ്റ് തിരിച്ചു കിട്ടും. സോ നമ്മൾ സല്യൂട്ടേഷൻ ഇല്ലാതെ ഡയറക്റ്റായിട്ട് തന്നെ ടെക്സ്റ്റ് എന്താണ് മെസ്സേജ് അതങ്ങ് ടൈപ്പ് ചെയ്ത് അയക്കുന്നത് നമുക്കൊരിക്കലും അഭികാമ്യമല്ല. അപ്പോൾ ആ ഒരു ശീലം നമ്മൾ മാറ്റണം അല്ലേ. ഇപ്പം പല ഇപ്പോഴത്തെ ഒരു ജനറേഷനിലൊക്കെ വളരെ കെയർലെസ് ആയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ പലപ്പോഴും ഞങ്ങൾക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫൈനൽ ഇയറിലെ സ്റ്റുഡൻസൊക്കെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം എന്നെ ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പല സാഹചര്യത്തിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, കുട്ടികൾ എന്താ പറയുക, വെറുതെ അങ്ങ് എഴുതി അയക്കുകയാണ്, ഒരു ഇതില്ലാതെ. കാരണം ഒരു ടീച്ചർ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നതും ഒരു ഫോർമൽ റിലേഷനാണ്, അതിലും സല്യൂട്ടേഷൻസ് വേണ്ടതാണ് അല്ലേ. ഇപ്പം നിങ്ങൾ ഞങ്ങൾക്ക് റെസ്പെക്ട് തന്നാലേ തിരിച്ച് നിങ്ങളെ ഞങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഒരു പ്രാവശ്യമൊക്കെ ഞാൻ അത് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. അതായത് പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടൊരു കുട്ടി എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചേക്കാണ്, ഡയറക്റ്റ് ടെക്സ്റ്റാണ് അയച്ചേക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം വന്നു. ഞാൻ തിരിച്ച് റിപ്ലൈ അയച്ചു, അല്ല ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയണം, കാരണം നിങ്ങളുടെ നമ്പറാണ് എൻ്റെ മൊബൈലിൽ ഡിസ്പ്ലേ ആവുന്നത്. സോ നിങ്ങൾ ആണാണോ പെണ്ണാണോ ഏത് കുട്ടിയാണോ ഏത് ക്ലാസ്സിലോ ഒന്നും അറിയില്ല അതൊന്ന്. സെക്കൻഡ് തിങ് നിങ്ങൾ പറഞ്ഞനുസരിച്ച് ആൾ പറഞ്ഞേക്കുന്നത് ഇന്നതിൽ ഇങ്ങനൊരു കറക്ഷൻ ഉണ്ട്, അത് കറക്ഷൻ ചെയ്ത് എനിക്ക് തിരിച്ചയക്കൂ, എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഒരിക്കലും ഒരു ടീച്ചറോ ഒരു സ്റ്റുഡൻ്റ് ആ രീതിയിലാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സി, ഒരു കാര്യം മനസ്സിലാക്കുക, ഐ എം യുവർ ടീച്ചർ, ഓക്കെ, ഐ എം നോട്ട് യുവർ സെർവൻറ്റ്. കാരണം നിങ്ങൾ പറയുന്ന ഒരു ഒരു ടോൺ മനസ്സിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ സെർവൻറ്റ് പോലെ ഓരോന്നും ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഒരു ആ ഒരു ഭാഷ്യം വന്നേക്കുന്നത്. അപ്പോൾ ആ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആ കുട്ടി അയ്യോ ഓക്കെ സർ സോറി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് റിപ്ലൈ വന്നത്.
അപ്പം നോക്കൂ, ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്കൊരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അല്ലേ. ഇപ്പം നമ്മളൊരു ഡിയർ സർ അല്ലെങ്കിൽ റെസ്പെക്ട്ഫുൾ സർ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഒരു അഭിസംബോധന ചെയ്തിട്ട് ഒരു റിക്വസ്റ്റിംഗ് രീതിയിലല്ലേ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അപ്പം നമുക്കത് ചെയ്ത് കൊടുക്കാനുള്ള താല്പര്യം ഉണ്ടാവും. അത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് മാത്രമല്ല, വേറെ എവിടെ ഒഫീഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും നമ്മൾ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് റിസൾട്ട് ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പല സാഹചര്യങ്ങളിലും നമുക്ക് ചിലപ്പോൾ നമ്മൾ അയക്കുന്ന ഒരു ഇമെയിൽ ആർക്കാണെന്നുള്ളത് കൃത്യമായി നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം, എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്, മാഡം എന്നാണോ സാർ എന്നാണോ കൊടുക്കേണ്ടത്, ആ ഒരു കൺഫ്യൂഷൻ. ഇനി ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഇമെയിൽ ഐ ഡി ആണെങ്കിൽ ആ ഗ്രൂപ്പിൽ ആരെ അഭിസംബോധന ചെയ്യേണ്ടത്, അപ്പം അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വന്നേക്കാം. എനിവേ, നമുക്കൊരു കോമൺ വേ ഉണ്ട് ഇതുപോലെ സല്യൂട്ടേഷൻസ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിവിടെ താഴെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഡിയർ പ്രൊഫസർ ശ്യാം അല്ലേ, ഇപ്പോൾ റെസ്പെക്റ്റഡ് പ്രൊഫസർ, അങ്ങനെയൊക്കെ നമുക്ക് ഇത് പറഞ്ഞ് അഭിസംബോധന ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് പേഴ്സണലി അറിയുന്നൊരു വ്യക്തിയാണെങ്കിൽ ഹലോ മിസ് ചൗധരി അങ്ങനെ പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മളുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണെങ്കിൽ ഹൈ ലതിക സുരേഷ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. സോ ഫ്രണ്ട്ലി ഇമെയിൽ ആയാലും ഒഫീഷ്യൽ ഇമെയിൽ ആയാലും അതൊക്കെ നമ്മൾ സല്യൂട്ടേഷൻസ് കൊടുക്കേണ്ടത് നല്ലതാണ്, അത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അത് നമ്മളെക്കുറിച്ചൊരു നല്ല ഇമ്പ്രഷൻ അവരിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. സിയോ, പിന്നെ നമുക്ക് നമ്മളുടെ റീഡർ നമ്മളുടെ റെസിപ്പിയൻ ആരാന്ന് കൃത്യമായി അറിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ പൊളൈറ്റായിട്ട് ടു ഹൂം ഇറ്റ് മേ കൺസേൺ അല്ല. അതുപോലെ ഡിയർ മെമ്പേഴ്സ് ഓഫ് ദ സെലക്ഷൻ കമ്മിറ്റി, ഹലോ എവ്രി വൺ, ആ രീതിയിലൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സല്യൂട്ടേഷൻസ് ഫോം ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. ഓക്കെ ഓക്കെ, സല്യൂട്ടേഷൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി സല്യൂട്ടേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് കണ്ടൻറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇമെയിലിലെ കണ്ടൻറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്, സല്യൂട്ടേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടൻറ്റ്. അപ്പം നമ്മളൊരു കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ലൈനിൽ തന്നെ നമ്മൾ താങ്ക്സ്, ലൈൻ ഓഫ് താങ്ക്സ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് ശരിക്കും അവർക്ക് ഒരു ഈസിനെസ് നമ്മളായിട്ട് ഫീൽ ചെയ്യാനും പിന്നെ നമ്മൾ എത്രമാത്രം അവരായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ കൃതജ്ഞരാണെന്ന് ബോധ്യപ്പെടുത്താൻ അത് വളരെ സഹായിക്കുന്നതാണ്. ഓക്കെ. സോ ആ രീതിയിൽ ഒരു ലൈൻ ഓഫ് താങ്ക്സോട് കൂടിയിട്ടാണ് നമ്മൾ കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടൻറ്റ് എങ്ങനെ ഫോം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ ആധികാരികമായിട്ട് ചിന്തിക്കേണ്ടതാണ്. വിത്ത് ഗുഡ് ഐഡിയാസ്, നല്ല ഐഡിയാസോട് കൂടി നമ്മൾ ചിന്തിക്കുക, എങ്ങനെ നമുക്കിത് ഇഫക്റ്റീവ് ആക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മളുടെ മെസ്സേജിൻ്റെ ക്ലാരിറ്റി നമുക്ക് കൂട്ടാനും അതുമാത്രമല്ല നമ്മുടെ തോട്ട്സിൻ്റെ ഒരു ലോജിക്കൽ സീക്വൻസും നമുക്കിത് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ. സി, അപ്പോൾ അങ്ങനെ കണ്ടൻറ്റ് ഡ്രാഫ്റ്റിങ്ങിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയോ? അപ്പോൾ ആദ്യം നമ്മൾ കണ്ടൻറ്റിൽ സ്റ്റാർട്ടിങ് എന്ത് ചെയ്തു, ലൈൻ ഓഫ് താങ്ക്സ് പറഞ്ഞു, പിന്നെ കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള തോട്ട് കൊണ്ടുവന്ന് നമ്മൾ ഐഡിയാസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കണ്ടൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആ കണ്ടൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് താങ്ക്സ് കഴിഞ്ഞ് ഒരു 1-3 ലൈൻസിൽ നമ്മൾ ഈ പറയുന്ന ഇമെയിൽ എന്താണ് ഇമെയിൽ, ഈ ഇമെയിൽ എന്താണ് പറയുന്നത്, ഇമെയിൽ എന്തിനുള്ളതാണ് എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്യാം അല്ലേ. എന്താണ് ഇമെയിലിൽ പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഈസ് ഓൾ അബൌട്ട്, വാട്ട് ഓൾ കമ്മ്യൂണിക്കേഷൻ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ത്രൂ ദിസ് ഇമെയിൽ, എന്താണ്, വാട്ട് ഇസ് ഇറ്റ് റിഗാർഡിങ്, അത് നമ്മൾ വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് നല്ല ഒരു ഇമ്പ്രഷൻ അതിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ക്ലിയറും ബ്രീഫായിട്ട് ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ലെങ്തി ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഇഫക്റ്റീവ് ആവില്ല. എന്നാൽ നമ്മൾ ഷോർട്ട് ആക്കുമ്പോൾ അതിൽ നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും എലിമിനേറ്റ് ചെയ്യാൻ ചെയ്ത് പോകാനും പാടില്ല. അപ്പോൾ നെസസറി ഇൻഫർമേഷൻസ് എലിമിനേറ്റ് പോവാതെ നമ്മളുടെ ആ ഒരു ഇമെയിലിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച്, നമ്മൾ അയക്കുന്ന ഇമെയിലിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മളതിനെ ഷോർട്ട് ആൻഡ് ബ്രീഫ് ആക്കിയിട്ട് ഫോം ചെയ്യുക. ഓക്കെ. ആ രീതിയിലാണ് നമ്മൾ ഇമെയിലിൻ്റെ കണ്ടൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അത് മാത്രമല്ല, അത് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇമെയിൽ അയക്കുന്നതിൻ്റെ ആവശ്യകത എന്തായിരുന്നുവെന്നും അത് എന്ത് സന്ദർഭത്തിലാണ് ഈ ഇമെയിൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം കൂടി അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ചില സമയത്ത് നമുക്ക് നമ്മളുടെ ആ ഇമെയിലിൽ
ചിലപ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഐഡിയാസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് റെലവൻസ് തോന്നിക്കഴിഞ്ഞാൽ ഓരോ പാരഗ്രാഫ്സ് ആയിട്ട് നമുക്ക് ഈ ഐഡിയാസ് കൊടുക്കാം. ഓക്കെ, ഒരു ഒരു പാരഗ്രാഫിൽ ഒരു പെർട്ടിക്കുലർ ഐഡിയ, പിന്നത്തെ പാരഗ്രാഫിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ഐഡിയാസിൻ്റെ എക്സ്പ്ലനേഷൻ, അങ്ങനെയായിട്ട് പാരഗ്രാഫ്സ് കൊടുക്കുന്നതിൽ തെറ്റില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ലൈൻ ഓഫ് താങ്ക്സ്, അത് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടൻറ്റിനെ കുറിച്ചുള്ള തിങ്കിങ്, പിന്നെ ലൈൻ ഓഫ് താങ്ക്സ് കഴിഞ്ഞാൽ 1-3 ലൈൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു സ്പെസിഫൈ വാട്ട് ഈസ് ദിസ് ഇമെയിൽ ഈസ് റിഗാർഡിംഗ് ടു. അത് കഴിഞ്ഞ് കണ്ടൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുക. കണ്ടൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ഇമെയിൽ ആൻഡ് വാട്ട് ഈസ് ദ കണ്ടസ്റ്റ് ഓഫ് ദിസ് ഇമെയിൽ, അത് മെൻഷൻ ചെയ്യുക. ആൻഡ് വി ക്യാൻ എക്സ്പ്ലെയിൻ ദ ഐഡിയാസ് ഇൻ പാരഗ്രാഫ്സ്. ഇതാണ് ഇമെയിൽ കണ്ടൻറ്റ് വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ഇമെയിലിൻ്റെ ടോണാണ്. ഈ ടോണിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഇമെയിലിൽ നമ്മളുടെ ഒരു പ്രൊഫഷണലിസം റിഫ്ലക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒഫീഷ്യലായിട്ട് അയക്കുന്ന ഏതൊരു ഇമെയിലും തീർച്ചയായിട്ടും ഫോർമലായിട്ടുള്ള ടോൺ തന്നെയാണ് വേണ്ടത്. അത് മനസ്സിലായല്ലോ. സോ അങ്ങനെയാണ് കണ്ടൻറ്റ് ആൻഡ് ടോൺ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ടോണിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കൂ. എപ്പോഴും ഫോമൽ ടോണാണ് വേണ്ടതെന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മൾ ഒഫീഷ്യലായിട്ട് അയക്കുന്ന ഇൻഫർമേഷൻസിൽ. ദർ ഈസ് ഓൾവേസ് എ ഹയർ ചാൻസ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് മെസ്സേജ് ഓവർ ഇമെയിൽ, ബിക്കോസ് ഇപ്പം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇമെയിലിൽ സാധ്യത വളരെ കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് വേർഡ്സ് ആർ നോട്ട് അക്കംപനീഡ് ബൈ ജെസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഇപ്പം നമ്മളെപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ആ നമ്മളുടെ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് കൺവേ ചെയ്യുന്ന പോലെ ഇമെയിൽസ് റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ കൺവേ ചെയ്യാൻ പറ്റില്ല. കാരണം വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് അതിനൊപ്പം തന്നെ സപ്പോർട്ടീവായിട്ടുണ്ടാവും. ബോഡി ലാംഗ്വേജാണ് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലേ? അപ്പം പക്ഷേ ഇമെയിൽ അങ്ങനെയില്ല, റിട്ടേൺ ആണ്. അപ്പോൾ അവിടെ ജെസ്റ്റേഴ്സ് ഇല്ല, ബോഡി ലാംഗ്വേജ് ഇല്ല, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എത്ര നമ്മൾ പൊളൈറ്റായിട്ട് നമ്മൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പ്രസൻറ്റ് ചെയ്യുന്നുവോ അതനുസരിച്ച് ഇഫക്റ്റീവ് ആയിരിക്കും നമ്മളുടെ ഇമെയിൽ. സോ ചൂസ് ദ വേർഡ്സ് വൈസ്ലി, വളരെ വൈസായിട്ടുള്ള വേർഡ്സ് നമ്മൾ ചൂസ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ, ഇങ്ങനെ എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റലാക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റേഷനിൽ ക്യാപിറ്റലാണ് ഇട്ടേക്കണത്, കാരണം നിങ്ങൾക്ക് ചെറിയ വേർഡിങ്സ് ഇപ്പം മൊബൈലിലൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്തേക്കുന്നത്. പക്ഷേ ഇമെയിലൊക്കെ നമ്മളെപ്പോഴും സാധാരണ സെൻറ്റൻസുകൾ, നമ്മൾ സാധാരണ സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപിറ്റൽ, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ, ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ക്യാപിറ്റലൈസേഷൻ ഓഫ് ഓൾ വേർഡ്സ് നമുക്ക് അത്രയും ഇമെയിൽ റെലവൻ്റ് അല്ല എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ പ്രസൻറ്റേഷനിൽ അങ്ങനെയല്ല ചെയ്തേക്കുന്നത്, അതിന് നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എ പൊളൈറ്റ് മെസ്സേജ് ഓൾവേസ് ഗെറ്റ്സ് മോർ ഫേവറേറ്റ് റെസ്പോൺസ് ഓവർ എ ഹാർഷ്ലി വേർഡഡ് വൺ. അപ്പോൾ എപ്പോഴും നമ്മൾ വളരെ പൊളൈറ്റ്, ഇപ്പം നമുക്ക് അവരുടെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒരു പ്രശ്നം പറയുകയാണെങ്കിലും അത് ഹാർഷായിട്ടല്ലാതെ ഒരു പോസിറ്റീവ് വേയിൽ നമ്മളത് പറയും. അപ്പോൾ അത് അവർക്ക് ഫീൽ ചെയ്യും. ഫീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളോടൊരു നല്ല ഒരു ഇത് റിലേഷനും, അതുപോലെ നമ്മളടുത്ത് ഒരു കംഫർട്ടബിളായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷന് അവർക്ക് അത് ഹെൽപ്പായിരിക്കും. അത് ചെയ്യാനായിട്ട് അവർക്കത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, സോ ഹാർഷ്ലി വേർഡ്സ് വൺ, എലിമിനേഷൻ മാർക്സ്, അതുപോലെ സോറി എക്സ്ക്ലമേഷൻ മാർക്സ് ഒന്നും ഇവിടെ വലിയ പ്രസക്തിയില്ല, അല്ലേ? ഇപ്പം ഈ അതിശക്തി സൂചിപ്പിക്കുന്ന എക്സ്ക്ലമേഷൻ മാർക്സ് ഒന്നും നമ്മൾ ഒരിക്കലും ഇമെയിലിൽ കൊടുക്കാൻ പാടില്ല. ആർ നോട്ട് സീൻ ആസ് ഫോർമൽ ആൻഡ് ഷുഡ് ബി അവോയ്ഡഡ് ടു ഒഫീഷ്യൽ ഇമെയിൽസ്, പ്രത്യേകിച്ചും ഒഫീഷ്യൽ ഇമെയിൽസിൽ. ഇപ്പം നമ്മൾ ഒരു പേയ്മെൻറ്റ് ഡിലേ വന്നു, അപ്പം നമ്മൾ ഇമെയിൽ അയക്കുവാണ്, പേയ്മെൻറ്റ് ഡിലേ വന്നു എന്ന് പറഞ്ഞ് ഇമെയിൽ അയക്കുമ്പോൾ ആ പേയ്മെൻറ്റ് ഡിലേ വന്നു, എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞ് കുറേ എക്സ്പ്ലനേഷൻ കാണാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഫോർമൽ. അപ്പോൾ അത് അവരെ ഒരു നമ്മളുടെ അടുത്ത് ഒരു ബാഡ് ഇമ്പ്രഷനാണ് അത് ക്രിയേറ്റ് ചെയ്യിക്കുക. അപ്പോൾ ഒരിക്കലും ആ രീതിയിൽ നമ്മൾ എക്സ്ക്ലമേഷൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ ഹോൾ വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് വെൻ റിട്ടേൺ ഇൻ ക്യാപിറ്റൽ ആർ കൺസിഡർ എക്സ്ട്രീംലി റൂഡ് ആൻഡ് അൺപ്രൊഫഷണൽ. അതായത് എല്ലാ വേർഡിങ്സും നമ്മൾ ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമെയിലിൽ അത് വളരെ അൺപ്രൊഫഷണലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ടോണിൽ വരുന്ന കാര്യം. നമുക്ക് എപ്പോഴും ഫോർമലായിട്ടുള്ള ടോൺ ഉണ്ടാവണം. പിന്നെ ലാംഗ്വേജ്, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. ഇമെയിൽ ക്യാൻ ബി ഇഫക്റ്റീവ് ഓൺലി വെൻ ദ ലാംഗ്വേജ് യൂസ്ഡ് ആർ ഗ്രാമാറ്റിക്കലി സൗണ്ട്. ഗ്രാമർ അധികം മിസ്റ്റേക്ക് ഇല്ലാത്ത രീതിയിൽ പരമാവധി നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഓരോ സ്പെല്ലിങ്സ് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അതാണ് ലാംഗ്വേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗ്രാമാറ്റിക്കലി തെറ്റാവരുത്, അതുപോലെ തന്നെ കറക്റ്റ് സ്പെല്ലിംഗ് ആയിരിക്കണം. ഇഫ് ദ റീഡർ കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഹാവ് റിട്ടേൺ,
there is a hardly any chance of them taking any action on it. അപ്പം അവർക്ക് നമ്മൾ പറഞ്ഞു നമ്മൾ മെസ്സേജ് അയച്ചതിൽ എന്തെങ്കിലും ഗ്രാമാറ്റിക് മിസ്റ്റേക്കോ അതുപോലെ തന്നെ സ്പെല്ലിംഗ് തെറ്റായിട്ട് എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാവില്ല. അപ്പോൾ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ആക്ഷൻ ഒരു റിപ്ലൈ അവർ തരുമില്ല. ഓക്കെ, സോ ദെയർ ബൈ ബിക്കമിങ് ദ മെസ്സേജ് ഇൻഫെക്റ്റീവ്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ ഗ്രാമാറ്റിക് മിസ്റ്റേക്കോട് കൂടിയിട്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്കോട് കൂടി ഡ്രാഫ്റ്റ് ചെയ്താൽ അത് ഇൻഇഫക്റ്റീവ് ആണ്. An email with spelling mistakes also makes look incomplete. അല്ലേ, അപ്പം മറ്റുള്ളവർക്ക് അത് ഇതെന്താ ഇൻകംപ്ലീറ്റ് ആയിട്ടാണല്ലോ അയച്ചിരിക്കുന്നത്. റിവ്യൂ ദ മെസ്സേജ് ബിഫോർ സെൻഡിങ് ദം. അതുകൊണ്ട് നമ്മൾ മെസ്സേജ് അയച്ച് മെസ്സേജൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് സെൻഡ് കൊടുക്കണക്ക് മുമ്പ് ഒന്നുകൂടി എല്ലാം ഒന്ന് നോക്കി സ്പെല്ലിംഗ് ചെക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇറ്റ് ഈസ് ഗുഡ് പ്രാക്ടീസ് ടു പ്രൂഫ് റീഡ് ഇമെയിൽ ട്വൈസ് ഓവർ ആൻഡ് സ്പെൽ ചെക്ക്. എപ്പോഴും അതുകൊണ്ട് നമ്മൾ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സെൻഡ് അടിക്കരുത്. നമ്മളെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി പ്രൂഫ് റീഡ് ചെയ്ത ശേഷം മാത്രമേ സെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ലാംഗ്വേജിൽ ഗ്രാമറും സ്പെൽ ചെക്കും നമ്മൾ ശ്രദ്ധിക്കണം. അത് നമുക്ക് വളരെ നല്ലതാണ്. പിന്നെ റൈറ്റിംഗ് എ കംപ്ലയിൻറ്റ്. ഇപ്പോൾ നമ്മളൊരു കംപ്ലയിൻ്റ് ആണ് എഴുതുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെൻ മേക്കിംഗ് എ കംപ്ലയിൻ്റ് ഇറ്റ് ഷുഡ് ബി ബ്രീഫ്ലി സ്റ്റേറ്റഡ് ദ ഹിസ്റ്ററി ഓഫ് ദ പ്രോബ്ലം ടു പ്രൂവ്ഡ് കണ്ടസ്റ്റ് ഓഫ് യുവർ റീഡർ ആൻഡ് എക്സ്പ്ലെയിൻ ദ അറ്റംപ്റ്റ്സ് മെയ്ഡ്. അതായത് ഒരു കംപ്ലയിൻ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ കംപ്ലയിൻ്റ് ഉണ്ടായതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ, അതുകൊണ്ടുണ്ടായ പ്രോബ്ലം അത് നമ്മൾ വ്യക്തമായിട്ട് പറയണം. പിന്നെ ആ സന്ദർഭം, അത് ആ കംപ്ലയിൻ്റ് ഉണ്ടായ സന്ദർഭം വിത്ത് പ്രൂഫ് നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ കംപ്ലയിൻ്റ് ഓവർകം ചെയ്യാൻ നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് അറ്റംപ്റ്റ് നടത്തി എന്നുള്ള കാര്യം കൂടി അവിടെ വ്യക്തമാക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമ്മൾ കംപ്ലയിൻ്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതും ഇവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ ഓക്കെ, നമ്മൾ കംപ്ലയിൻറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പ് കംപ്ലയിൻ്റ് ഉണ്ടായ സമയത്ത് എങ്ങനെയാണ് അത് റിസോൾവ് ചെയ്തതെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവർ വന്ന് നമ്മളുടെ കംപ്ലയിൻസ് റിസോൾവ് ചെയ്ത് തരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി കംപ്ലയിൻസ് റിസോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെ സജഷൻസ് അവർക്ക് നമുക്ക് തരാൻ പറ്റും എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന കംപ്ലയിൻസ് അവർക്ക് റിസോൾവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ കംപ്ലയിൻസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളുടെ അറ്റാച്ച്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ഇമെയിലിൽ ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സ്, നമ്മൾ പല ഫോമാറ്റിലുള്ള അറ്റാച്ച്മെൻറ്റ്സൊക്കെ നമ്മൾ ഫോം ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മളത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം പ്രത്യേകിച്ചും ഒഫീഷ്യലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ റെസ്പോണ്ടൻറ്റിന് കൃത്യമായിട്ട് നമ്മൾ ആ അറ്റാച്ച് ചെയ്ത ആ അറ്റാച്ച്മെൻറ്റിൻ്റെ ഫയൽ നെയിം, അതിൻ്റെ അത് എന്ത് പ്രോഗ്രാമിലാണ് സേവ് ചെയ്തേക്കുന്നത്, അതിൻ്റെ വേർഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ വ്യക്തമാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, പിന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കംപ്രസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ്സ് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ അറ്റാച്ച്മെൻറ്റ് നടത്തുന്നതിന് മുമ്പായിട്ട് എപ്പോഴും നമ്മൾ നല്ല ഒരു ഗുഡ് വൈറസ് സ്കാനർ ഉപയോഗിച്ച് നമ്മുടെ അറ്റാച്ച് ചെയ്യാനുള്ള ഫയല് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അയക്കുക എന്നുള്ളതാണ്. അപ്പം കാരണം ഒരിക്കലും ഒരു റിസീവർക്കും ഈ വൈറസുള്ള ഇമെയിൽ റിസീവ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒഫീഷ്യലായിട്ട് പ്രത്യേകിച്ചും നമ്മൾ അയക്കുമ്പോൾ അവരുടെ സിസ്റ്റത്തിൽ നമ്മൾ അയച്ചൊരു ഇമെയിൽ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും നല്ല ഒരു സ്കാനർ, അല്ലേ, അതിൻ്റെ ശരിക്കും ഒറിജിനൽ വേർഷനിലുള്ള സ്കാനർ തന്നെ ഉപയോഗിച്ച് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ അറ്റാച്ച്മെൻറ്റ്സ് അയക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റാച്ച്മെൻറ്റ്സ് ഒഫീഷ്യലായിട്ട് അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്രൈവസിയാണ്. നമുക്ക് മറ്റുള്ള കമ്മ്യൂണിക്കേഷൻസിലുള്ള പോലെ തന്നെ 100% പ്രൈവസി ഒരിക്കലും ഇമെയിൽ അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരിക്കൽ നമ്മളിപ്പോൾ ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യുന്ന ആൾ അത് എങ്ങനെയൊക്കെ അത് യൂട്ടിലൈസ് ചെയ്യുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രൈവസിയുള്ള ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഇമെയിലിൽ കൂടെ അയക്കണക്ക് മുമ്പായിട്ട് അതിന് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഫോണിൽ കൂടെ നമുക്ക് കുറച്ചുകൂടി പ്രൈവസി, ഇമെയിലും കുറേ കൂടി സെക്യൂർഡ് ആയിട്ട് നമുക്ക് ഫോണിൽ കൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. ഇനി ഇൻ കേസ് ഇമെയിലിൽ കൂടെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പ്രൈവസിയുള്ള മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള ടെക്നിക്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ കോഡഡ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സിലൂടെ നമുക്ക് ചെയ്യാം, സോ ദാറ്റ് അത് ഡീകോഡ് ചെയ്തിട്ട് അവർക്ക് നോക്കാം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമുക്ക് ലോക്ക്ഡ് ഫോമാറ്റ് പി ഡി എഫിൽ തന്നെ ലോക്ക്ഡ് ഫോമാറ്റ് വിത്ത് പാസ്വേഡ് പ്രൊട്ടക്ഷൻ അങ്ങനെ അയക്കാം. അല്ലെങ്കിൽ എൻക്രിപ്റ്റിംഗ് അല്ലേ, എൻക്രിപ്റ്റിംഗ് വഴി നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾക്ക് കുറച്ചുകൂടി സെക്യൂർഡ് ആയിട്ട് അറ്റാച്ച് ഈ പ്രൈവസിയുള്ള മെസ്സേജസ് ഇമെയിലിൽ കൂടെ അയക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ ഇങ്ങനെയൊക്കെ അയക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫുള്ളി നമുക്ക് ഈ പറയുന്ന ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ സെക്യൂർഡ് ആണെന്നോ അല്ലെങ്കിൽ പ്രൈവസി തരുന്നു എന്നുള്ളത് നമുക്ക് അഷുവർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റും ഉണ്ട്, അണ്ണെസസറി ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനെയുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെ കാണുന്നുണ്ട്. അത് നമുക്കൊരു പരിധിവരെ നമുക്കത് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ, പക്ഷെ അത് മൊത്തം അങ്ങ് തീർത്തും ഇല്ലാതാക്കാനായിട്ട് പറ്റില്ല. അതാണ് ഈ പ്രൈവസിയുടെ ഒരു പ്രത്യേകത ഇമെയിലിൽ വരുന്നത്. ഓക്കെ, ഇനി കോർപ്പറേറ്റ് ഇമെയിൽസ്. എപ്പോഴും നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽസ് അയക്കുമ്പോൾ ഷുഡ് ബി യൂസ്ഡ് ഫോർ വർക്ക് ഓൺലി. എപ്പോഴും നമ്മൾ ഇപ്പോൾ കോർപ്പറേറ്റ് ഇമെയിൽ കമ്പനി ഇമെയിൽ അഡ്രസ്സിലൂടെ നമ്മളെപ്പോഴും കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നെവർ യൂസ് ഇറ്റ് ഫോർ പേഴ്സണൽ പർപ്പസ്. ഒരിക്കലും നമ്മൾ ആ കമ്പനി ഇമെയിൽ അഡ്രസ്സ് ഒരു പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ അയക്കുന്ന ഇമെയിൽ അത് ആരാണ് റിസീവ് ചെയ്യണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അയാളെ നമുക്ക് പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്കുള്ള ഒരു പേഴ്സണൽ മെസ്സേജ് ഒന്നും ഈ കമ്പനി ഇമെയിൽ അഡ്രസ്സിൽ നമ്മൾ അയക്കരുത്. അയക്കാൻ അയച്ചു കഴിഞ്ഞാൽ അത് അത്രയും നല്ലതല്ല. സോ നെവർ യൂസ് ഇറ്റ് ഫോർ പേഴ്സണൽ പർപ്പസസ്. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരിക്കലും അത് യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ഒരു ഫ്രണ്ടിന് മെയിൽ അയക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്സിൽ നിന്ന് ഒരിക്കലും നമ്മുടെ ഫ്രണ്ടിന് മെയിൽ അയക്കരുത്. അതുപോലെ തന്നെ തിരിച്ചും നമ്മളുടെ നമുക്ക് വേണ്ട ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മളുടെ കമ്പനി ഇമെയിലിലേക്ക് നമുക്ക് റിസീവ് ചെയ്യാനും പാടില്ല. കോർപ്പറേറ്റ് മെയിൽ ഈസ് നോട്ട് പ്രൈവറ്റ് അല്ലേ, അത് നമ്മളുടെ ഒരു പ്രൈവറ്റ് അല്ല, ഇറ്റ് ഈസ് പബ്ലിക്കാണ്, ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കോർപ്പറേറ്റ് ഇമെയിലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. സോ ഇറ്റ് ഈസ് ആർച്ചീവ്ഡ്. അത് നമ്മളെപ്പോഴും, കാരണം കമ്പനിയുടെ എല്ലാ ഇമെയിൽസും അവിടെ കളക്ട് ചെയ്ത് വെക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് മോണിറ്റേഡ്, അത് മോണിറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ചില ഇമെയിലൊക്കെ അയച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഡിസ്ക്ലെയിമേഴ്സ് വരും, ഈ ഒരു മെസ്സേജ് ഇങ്ങനെ മോണിറ്റർ ചെയ്യപ്പെടുകയാണ്, ക്വാളിറ്റി അഷുറൻസിന് വേണ്ടി മോണിറ്റർ ചെയ്യപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ഈ കോർപ്പറേറ്റ് ഇമെയിലിൽ കൂടെ അയക്കുന്ന ഏതൊരു മെസ്സേജും ഇതുപോലെ കളക്ട് ചെയ്ത് ഡേറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്ത് അത് മോണിറ്റർ ചെയ്യുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഈ പറയുന്ന ഇമെയിൽ കോർപ്പറേറ്റ് ഇമെയിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഹാവ് പോളിസീസ് എഗെയിൻസ്റ്റ് ഇട്ട്. പലർക്കും അതിൻ്റെ പോളിസീസ് കമ്പനി പറയുന്നുണ്ടാവും വ്യക്തമായിട്ട്, നിങ്ങളാരും നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഇവിടുത്തെ കമ്പനി ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് പോളിസീസും ഫോം ചെയ്യും. പ്രൈവറ്റ് ഇമെയിൽ ക്യാൻ ബി യൂസ് ഫോർ പേഴ്സണൽ അഫയേഴ്സ്. നെവർ സെൻഡ് പേഴ്സണൽ മെസ്സേജ് ടു എ റെസിപ്പിയൻസ് കോർപ്പറേറ്റ് അഡ്രസ്സസ്. ഇപ്പോൾ പ്രൈവറ്റ് ഇമെയിൽ അഡ്രസ്സാണ് നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ റെസിപ്പിയൻ്റിൻ്റെ ഈ കമ്പനി ഇമെയിൽ അഡ്രസ്സും നമ്മൾ ഒരിക്കലും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മളുടെ കമ്പനി അഡ്രസ്സും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ദ ബ്ലൈൻഡ് കോപ്പി ഓർ ഇമെയിൽ മെയിൽ മർജ് ഫംഗ്ഷൻ ടു പ്രൊട്ടക്ട് ദ പ്രൈവസി ഓഫ് യുവർ കോൺടാക്ട്സ്. അപ്പം ബ്ലൈൻഡ് കോപ്പി എന്നുള്ളത് ഒരു ഇതുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, ചില സാഹചര്യങ്ങളിൽ നമുക്ക് പ്രൈവസിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ മെയിൽ മെർജ് അല്ലേ, നിങ്ങൾ എം എസ് വേർഡിൽ മെയിൽ മെർജ് പഠിച്ചിട്ടുണ്ട്, അതും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഇതിൽ പ്രൈവസിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി ചെക്ക് ആൻഡ് റിവ്യൂ. ബിഫോർ സെൻഡിങ് ദ മെയിൽ റീഡ് ഇറ്റ് കെയർഫുള്ളി ആസ് ഇഫ് വി വെയർ ആൻ ഔട്ട്സൈഡർ. ഇപ്പോൾ നമ്മൾ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറൊരാൾ ഡ്രാഫ്റ്റ് ചെയ്തതാണെന്നുള്ള രീതിയിൽ നമ്മളതിനെ മൊത്തം വായിച്ചു നോക്കുക. ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ലോങ്, ഒരുപാട് ലെങ്തി ആയിട്ട് തോന്നുകയാണെങ്കിൽ വി മസ്റ്റ് ട്രൈ ടു ഷോർട്ട് ടേൺ ദ ഇമെയിൽ. അപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ അത് ഷോർട്ട് ടേൺ ചെയ്യാമെന്നുള്ളത് അത് നോക്കി ഷോർട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ആൻഡ് പ്രൂഫ് റീഡിങ് മസ്റ്റ് ബി ഡൺ ഇൻ ഓൾ കേസസ്. എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളായാലും നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഇമെയിൽ എപ്പോഴും പ്രൂഫ് റീഡിങ്ങും എഡിറ്റിങ്ങിനും ആവശ്യമുള്ളതാണ്. വി മേ തിങ്ക് വി ആർ ടു ബിസി ടു ഡു ഇമെയിൽ മെസ്സേജ്. അപ്പോൾ നമ്മളങ്ങനെ എഡിറ്റ് ചെയ്യാതെയും പ്രൂഫ് റീഡ് ചെയ്യാതെയും നമ്മൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ
ഈ റിസീവ് ചെയ്യുന്ന ആളെന്താ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് അയാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ പറയും, അയാൾ വിചാരിക്കും നമ്മൾ വളരെ കെയർലെസ് ആണ്, നമ്മൾ ശരിക്കും മെയിൽ അയക്കാൻ അൺക്വാളിഫൈഡ് ആണ്, അൺപ്രൊഫഷണൽ ആണെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പ്രൂഫ് റീഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് വേണം ഇമെയിൽ അയക്കാൻ. റിവ്യൂ ആൻഡ് സ്പെൽ ചെക്ക് ദ ഇമെയിൽ വൺ മോർ ടൈം ടു മേക്ക് ഷുവർ ഇറ്റ് ഈസ് ട്രൂലി പെർഫെക്റ്റ്. അപ്പം ലാസ്റ്റ്, അപ്പോൾ ഒരു പ്രൂഫ് റീഡിംഗ് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു പ്രൂഫ് റീഡിങ്ങിൽ നമ്മളെല്ലാം ഒന്ന് നോക്കി എല്ലാം ഷുവറാക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മെയില് അയക്കാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നൊരു പോയിൻ്റാണ് റെസ്പോൺസ് ടൈം. നമ്മളുടെ ഒരു ഇമെയിൽ എറ്റിക്വറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗുഡ് ഫാക്ടർ എന്ന് പറയുന്നത് ടൈമാണ്. അതായത് നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ടൈമിൽ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഗുഡ് ടൈമിൽ അല്ലേ. എത്ര എളുപ്പം നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാൻ പറ്റുമോ അത്ര എളുപ്പം കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കണം. ഈച്ച് ഇമെയിൽ ഷുഡ് ബി റിപ്ലൈഡ് വിത്തിൻ അറ്റ്ലീസ്റ്റ് 24 hours. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഇമെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനുള്ള റിപ്ലൈ കൊടുക്കേണ്ടത്. ആൻഡ് പ്രിഫറബിളി വിത്തിൻ ദ സെയിം വർക്കിംഗ് ഡേ. ഇന്ന് വന്ന ഇമെയിൽ ഇന്ന് തന്നെ നമ്മൾ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കണം. അതാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്, ആ ടൈം മെയിൻ്റനൻസ് അതാണ്. സോ ഈവൻ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു അറ്റൻഡ് ടു ആൻ ഇമെയിൽ റൈറ്റ് എവേ, റൈറ്റിംഗ് എ ലൈൻ ബാക്ക് ഇൻ അക്നോളജ്മെൻറ്റ് ദാറ്റ് മെയിൽ ഹാസ് ബീൻ റിസീവ് ആൻഡ് വിൽ ബി അറ്റൻഡ് ഇറ്റ് ഷോർട്ട്ലി ഷോസ് പ്രൊഫഷണലിസം. ഇപ്പം നിങ്ങൾ വളരെ തിരക്കായിട്ടിരിക്കുകയാണ്, ഇന്ന് ഇമെയിൽസ് ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഓട്ടോ അക്നോളജ്മെൻ്റ് എന്ന സംവിധാനം ഉണ്ട് അല്ലേ. വൺസ് നമുക്കൊരു ഇമെയിൽ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോ റിപ്ലൈ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട്, അത് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. സോ ദാറ്റ് നിങ്ങളുടെ ഇമെയിൽ റിസീവ് ചെയ്തതിൻ്റെ പെട്ടെന്ന് തന്നെ റിപ്ലൈ അയക്കും എന്ന് പറഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് കൊടുത്തത് അത് ഓക്കെ ആവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കാം നിങ്ങൾ ഇമെയിൽ റിസീവ് ചെയ്തതിൻ്റെ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഡിലേ വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കരുത് ഇമെയിലിൽ. ഓക്കെ, കാരണം ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ആ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി നമ്മളെപ്പോഴും യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, സോ അതും ഇമെയിൽ എറ്റിക്വറ്റിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി മനസ്സിലാവാനായിട്ട്, ഇതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ വെറുതെ ഈ പറയുന്ന യൂട്യൂബിൽ ഇങ്ങനെയുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള സബ്ജക്ട്സ് ഓടിച്ച് നോക്കാതെ വളരെ ഷോർട്ട് പീരീഡിലേക്കാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത്. ആ സമയം തന്നെ ഇതിനെ യൂട്ടിലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.